ദൈവതൃക്കരങ്ങളിൽ ഒരു ഉപകരണമായി മാറി മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച പൗരോഹിത്യ ജീവിതം രൂപാന്തരങ്ങൾക്കൊടുവിൽ ദൈവകൃപയാൽ മെനഞ്ഞെടുത്ത നന്മയുടെ നിറകുടമായി ആ വന്യവൈദികൻ ഫാദർ ഡോക്ടർ ബാസ്റ്റിൻ നെല്ലിശ്ശേരി വൈദിക ജീവിതത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ 1996 ജനുവരി 4 ഞങ്ങൾ വീണ്ടും ഓർത്തെടുക്കുകയാണ് 1967 ഡിസംബർ 14 തൃശ്ശൂരിലെ നെല്ലിശ്ശേരി കുടുംബത്തിൽ ജോസ് മേരി ദമ്പതികളുടെ മകനായി ജനനം 1980 വൈദിക പഠനത്തിനായി ഡോൺ ബോസ്കോ മണ്ണൂത്തി ഭവനിൽ ചേർന്നു 1992 സലേഷ്യൻ സഭയിൽ നിത്യവ്രത വാഗ്ദാനം ചെയ്തു 1996 ജനുവരി 4 ഭാഗ്യസ്മരണാർഹനായ മാർ ജോസഫ് കുണ്ടുകുളം പിതാവിൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ വൈദിക പട്ടം സ്വീകരിച്ചു എൻ്റെ ഓർഡിനേഷൻ മോട്ടോ എന്ന് പറയുന്നത് ജർമ്മയ പ്രവാചകൻ പുസ്തകത്തിലെ 18-ാം അധ്യായത്തിൽ വായിക്കുന്നത് കുശുവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇസ്രായേലെ നിങ്ങൾ എൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് അപ്പോൾ കർത്താവിൻ്റെ കയ്യിൽ കളിമണ്ണായി എന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുവാനും മറ്റുള്ളവർക്ക് പല രീതിയിൽ ആശ്വാസം പകരുവാനായിട്ട് കർത്താവിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായി തീരണം എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അന്നും എന്നും ഒരു വസ്ത്രത്തിൻ്റെ ഊടും പാവും പോലെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ജീവിതശൈലിയാണ് ബാസ്റ്റിൻ അച്ഛൻ്റേത് ഉത്തരവാദിത്വത്തിൻ്റെ തിരക്കുകൾ ഉള്ളപ്പോഴും ഒരു ദിവസത്തിൻ്റെ വിവിധ യാമങ്ങളിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും ദേവാലയത്തിൽ ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നുകൊണ്ട് വചനം വായിച്ച് ജപമാല ചൊല്ലി ദൈവത്തോട് എപ്പോഴും ചേർന്ന് നിന്ന് ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പ്രാർത്ഥനാ ജീവിതമാണ് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ബലവും ശക്തിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഡോൺ ബോസ്കോ വെണ്ണല ഡോൺ ബോസ്കോ മാമ്പച്ച വിശ്വദീപ് ബാംഗ്ലൂർ ഡോൺ ബോസ്കോ കോളേജ് മണ്ണൂത്തി ഡോൺ ബോസ്കോ കോളേജ് അങ്ങാടിക്കടവ് എന്നിങ്ങനെ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടനവധി സ്ഥാപനങ്ങളിൽ വിവിധ പദവികൾ അലങ്കരിച്ചു 2014 പെരിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ PhD പൂർത്തിയാക്കിയ ഫാദർ ഡോക്ടർ ബാസ്റ്റിൻ ഇപ്പോൾ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോയിലെ വൈസ് റെക്ടറായും ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വൈസ് പ്രിൻസിപ്പാളായും സേവനമനുഷ്ഠിക്കുന്നു ആരെയും ആകർഷിക്കുന്ന വ്യക്തിവൈഭവത്തിൻ്റെ ഉടമ കൂടിയാണ് ഫാദർ ബാസ്റ്റിൻ ഉന്നത പദവികൾ അലങ്കരിക്കുമ്പോഴും സൗഹൃദത്തിൻ്റെ സമത്വഭാവന പുലർത്തുന്ന ആളാണ് ഇദ്ദേഹം ഈ കോളേജിൽ വരുന്ന ഓരോ വിദ്യാർത്ഥിക്കും അച്ഛൻ നല്ല ഒരു സുഹൃത്തായിട്ട് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എല്ലാ വിദ്യാർത്ഥികളെയും നേർവഴിക്ക് നയിക്കുവാനും അവരുടെ ഉള്ളിലെ കഴിവുകളും കാഴ്ചപ്പാടുകളും അംഗീകരിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുവാനായിട്ടും അച്ഛൻ എന്നും നേതൃത്വം കാണിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 15-ാം വാക്യത്തിലെ താലന്തുകളുടെ ഉപമയിലേതുപോലെ തനിക്ക് ലഭിച്ച താലന്തുകൾ ഇരട്ടിയാക്കി പൊതുനന്മയ്ക്കായി ഉപയോഗിക്കുന്ന യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോയുടെ അനന്യത ഈ കലാലയത്തിൻ്റെ ചാരുതയാർന്ന രൂപകൽപ്പനയാണ് പുൽത്തകിടി ചാമിങ് എലഗൻ്റ് ലുക്ക് അതിമനോഹരമായ ആരെയും ആകർഷിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഈ രൂപകൽപ്പനയുടെ പിന്നിൽ ആരാണ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ഫാദർ ബാസ്റ്റിൻ നെല്ലിശ്ശേരി അച്ഛൻ്റെ സൗന്ദര്യ സങ്കല്പ മികവിൻ്റെ തെളിവുകളാണ് കമനീയമായ ഈ കലാലയം അതിമനോഹരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ദേവാലയം
അത്യാധുനിക സജ്ജീകരണങ്ങളോടെ വിന്യസിപ്പിച്ചിട്ടുള്ള ഡോൺ ബോസ്കോ ജേർണലിസം സ്റ്റുഡിയോ. ഈ കലാലയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും അഭിമാനമാണ് ഈ കലാലയത്തിൻ്റെ ബ്യൂട്ടീഷ്യനായ ഫാദർ ബാസ്റ്റ്യൻ. സർഗവൈഭവത്തിൻ്റെ വിളനിലമായ ജേർണലിസം വിഭാഗത്തിൽ തൻ്റെ കഴിവുകളുടെ പൂർണ്ണത മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്ന ഫാദർ ബാസ്റ്റ്യൻ്റെ ശ്രമം നിസ്തുലമാണ്. പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ അധ്യാപകർക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അച്ഛൻ്റെ കൂടെ മീറ്റിംഗ് കൂടുമ്പോൾ നമ്മളുടെ ആശയങ്ങൾ കൂടി അച്ഛൻ പലപ്പോഴും സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അച്ഛനത് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അച്ഛനെ ഏറ്റെടുത്തുകൊണ്ട് അത് നമ്മോടൊപ്പം നിന്ന് നമ്മളെ കൂടി ബൂസ്റ്റപ്പ് ചെയ്ത് ഓരോ പ്രവർത്തനവും വിജയിപ്പിക്കാനായിട്ട് അച്ഛൻ നടത്തുന്ന ശ്രമങ്ങൾ അതൊരിക്കലും മറക്കാനാവുന്ന ഒന്നല്ല. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ പാത പിന്തുടർന്ന് വിദ്യാർത്ഥികൾക്കൊപ്പം അവരിൽ ഒരാളായി മാറാൻ സാധിക്കുന്നു എന്നത് അച്ഛനെ വ്യത്യസ്തനാക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ കോളേജിലേക്ക് കയറി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ബാസ്നച്ചൻ്റെ ഒരു റൂമായിരുന്നു. ഒരു സൈഡിലൊരു ഗിറ്റാറ്, മറ്റു സൈഡിലൊരു വലിയ പെയിൻറ്റിങ്, ടേബിൾ നിറയെ പെയിൻറ്റിങ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടറിനോട് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു റിയൽ രൂപം തന്നെ നമുക്ക് പറയാം ബാസ്നച്ചനെ പറ്റിയിട്ട്. ആത്മീയതയും സർഗാത്മകതയും സൗഹൃദങ്ങളും വിളക്കിച്ചേർത്ത് ചുറ്റുമുള്ളവർക്ക് ആശ്വാസവും ആനന്ദവും പകരുന്ന ഒരു ഉപകരണമായി ദൈവത്തോടൊപ്പമുള്ള ഈ യാത്ര ഇനിയും ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കട്ടെ.